ഹലോ, വെൽക്കം ടു ഫുഡീസ് ക്വസ്റ്റ്. എൻ്റെ പേര് ആര്യ. നല്ല എരിവും മണവും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമുക്കപ്പോൾ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനത് കറിയിലിട്ടല്ല വേവിക്കുന്നത്, സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞ ബീഫാണ്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ അരിഞ്ഞത് ചേർക്കുക. പിന്നെ കുറച്ച് പച്ചമുളകും വേപ്പിലയും. പിന്നെ അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബീഫിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആ മസാലക്കൂട്ടും എല്ലാം ചെല്ലണം. എന്നിട്ട് അതൊരു 20 മിനിറ്റോളം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റ് ഒന്ന് കുക്കറിൽ തന്നെ അങ്ങ് വയ്ക്കുക. അതിന് ശേഷം നമുക്കത് വേവിക്കാൻ വയ്ക്കാം. ഒരു 20 മിനിറ്റ് മസാലയൊക്കെ അതിൻ്റെ ദേഹത്തൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് വെള്ളം അത്രയും മതിയാവും. കാരണം കുറച്ച് കഴിയുമ്പം വെന്ത് വരുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഉണ്ടാക്കി വെക്കാം. അതായത് ഒരു മെയിൻ പൊടിയായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ 4 വറ്റൽമുളക്, 1 സ്പൂൺ ജീരകം, കുറച്ച് കറുവപ്പട്ട, 2 ഏലക്ക, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. അതൊരു മണത്തിനും ഒരു എരിവിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് വെക്കുന്നത്. അതൊന്ന് മിക്സിയിൽ ഒന്ന് നുറുക്കി വെക്കുക. ഈ ഉരുളിയിലാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത്ര സവോള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. 6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റുക. ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഗരം മസാലയാണ്. പുറത്തുനിന്ന് മേടിക്കുന്ന ആണെങ്കിലും കുഴപ്പമില്ല. എന്താണേലും നല്ല മണമുള്ളൊരു മസാലപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാടൊന്നും വാരിയിടണ്ട, മുളക് പൊടി ആണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും. കാരണം നമ്മൾ ബീഫിൽ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് മാത്രം പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച നല്ല വെന്ത് മസാലയൊക്കെ പിടിച്ച ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരിച്ചിരി വെള്ളം ഇതിനകത്ത് ഉണ്ടാകും. അത് പോരാതെ നമ്മളൊരിച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് അത്യാവശ്യം ബീഫിലെല്ലാം ആകാൻ പാകത്തിന് ഒരിച്ചിരിയും കൂടെ വെള്ളം, അതായത് 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞിട്ട് അത് വറ്റണം. അപ്പോൾ അത് ഇച്ചിരിയും കൂടെ നല്ലപോലെ മസാലയൊക്കെ ഇറങ്ങി ഇച്ചിരി നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. കണ്ടോ, ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വെള്ളം ആക്കുകയും വേണ്ട. ഇനിയിപ്പോൾ ഇത് തിളച്ച് തിളച്ച് നല്ലപോലെ ഒന്ന് വറ്റി തുടങ്ങും. ആ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ മസാലപ്പൊടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിക്കുകയല്ല ചെയ്തേക്കുന്നത്, ഒന്ന് ചതയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. വറ്റൽമുളകും പിന്നെ ജീരകവും 2 ഏലക്കയും കറുവപ്പട്ടയെല്ലാം ഒന്ന് മുറുക്കിയെടുത്തേക്കാണ് ചെയ്യുന്നത്. തീരെ അങ്ങ് പൊടിയാക്കേണ്ട ആവശ്യമില്ല. അതൊരു എരിവിന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക് കിട്ടുക ആ ഒരു പൊടി ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിച്ചിരി മുളകിൻ്റെ ഇതൊക്കെ കാണണം. വറ്റൽമുളക് അങ്ങനെ തന്നെ ഇടുക, ചതച്ച് ഇടുക, പൊടിച്ച് ചേർക്കാതെ ജസ്റ്റ് ഒന്ന് നുറുക്കി കൊടുത്താൽ മതി. ഇപ്പോഴേക്ക് കറിക്ക് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കാനുള്ള വേപ്പിലയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത് ഒരിക്കലും മൂപ്പിച്ചൊന്നും ചേർക്കരുത്. ഒരിച്ചിരി ഒരു കുത്തിന് വേണ്ടിയിട്ടാണത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ബീഫ് റോസ്റ്റിൽ ആ ഒരു മുളകിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ നമ്മളത് നല്ലപോലെ ഒരു സ്പൂണോളം ചേർത്താൽ മതി. ജസ്റ്റ് ഒന്ന് തൂകി കൊടുക്കുക. ഇനി 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കറിയൊക്കെ നല്ല അടിപൊളി സ്മെല്ല്, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമ്മൾ ഉപ്പൊന്ന് നോക്കിയേക്കുക. ഉപ്പ് പാകമല്ല എങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പൊറോട്ടയുടെ ഒപ്പമോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.